അടുത്താണ് ഇതൊന്നും ഉണ്ടാക്കുന്നത്. പരുത്തി നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട്. പണ്ടത്തെ രീതിയിലുള്ളൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അമ്മമാരെ മോളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം. നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ കുരങ്ങുകളൊക്കെ മരത്തിൽ കയറുന്നവരാണ് കയറുന്നത്. കിളിജോത്സ്യമാണ്, ഇവിടെ കേരളത്തിലൊന്നും കാണാനില്ല. ഇവിടെ ഫുള്ള് തക്കാളി കൃഷിയാണ് കേട്ടോ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മലയാളി തരങ്ങൾ. ഞാൻ രഞ്ജിത്താണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ 100-ാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മളിന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്, സുന്ദരവാണ്ടിപുരം എന്ന് പറഞ്ഞ മനോഹരമായിട്ടുള്ള സ്ഥലത്ത്. ഞാൻ സുന്ദരവാണ്ടിപുരത്ത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ സൂര്യകാന്തി പൂ പൂത്തി നിൽപ്പുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അത് കൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു അടിപൊളിയായിട്ടൊരു ചോളം കൃഷി ചെയ്യുന്നൊരു പാടത്താണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഇവിടെ എന്തോ വേറെന്തോ ഒരു കൃഷിയുണ്ട്. എടാ, ഇതെന്താണ് സംഭവം? ഇവൻ പറയുന്നത് എന്താണ്? മറ്റേ കോട്ടൺ നൂലെടുക്കുന്ന പോലത്തെ പരുത്തി എന്ന് പറയുന്ന ഒരു സാധനമാണെന്നാണ് ഇവൻ പറയുന്നത്. എനിക്കറിയില്ല, ഇവിടെ എല്ലാം അതിൻ്റെ കൃഷിയാണ് നിൽക്കുന്നത്. അവിടെയും കുറേ ചോളങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ തമിഴ്നാടിൻ്റെ മനോഹാരിതയൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റിയൊരു ഫ്രെയിമാണ്. അപ്പോൾ ഞങ്ങളൊരു ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിർത്തിയാണ്. അത് അടിപൊളി കാഴ്ചയായിട്ടുള്ളൊരു സ്ഥലമാണ്. കേരന്തെങ്ങും കേരള നാട്ടിൽ ഇപ്പോൾ തെങ്ങൊന്നുമില്ല. നമ്മൾ തമിഴ്നാടിൻ്റെ ആ കേരള ബോർഡർ പാസ് ചെയ്ത് തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ തൊട്ട് ഫുള്ള് തെങ്ങാണ് കേട്ടോ. അത് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടൊന്നും തോന്നിയതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ ശരിക്കും കേരളത്തിലല്ലല്ലോ തെങ്ങ് കൂടുതൽ, തമിഴ്നാട്ടിലല്ലേ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സുന്ദരവാണ്ടിപുരം അടുക്കാറായിട്ടുണ്ട്. ഇനിയൊരു 2 കിലോമീറ്ററാണ് നമുക്ക് ഇവിടെ നിന്ന് പാഡി ഫീൽഡ്സ് അല്ല, സൂര്യകാന്തി ഫീൽഡിലോട്ടുള്ളത്. ഇവിടെ കുറേ സ്ഥലങ്ങളിലായിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ കാണാം. അതെ, ഇവിടെ ഒരു സൂര്യകാന്തി പോകാനുള്ളത്. സൂര്യകാന്തിയുടെ ഒരു അത് മറ്റേ ചോളമാണ് അല്ലേ? ചോളമാണ്, ചോളത്തിൻ്റെ സൂര്യകാന്തി അങ്ങനെയല്ല, അത് ചോളമാണ്. പക്ഷെ ഇടയ്ക്ക് സൂര്യകാന്തി ഇരിക്കുന്നു. അത് വേറെ എന്തോ മഞ്ഞപ്പൂവാണ്, സൂര്യകാന്തി പൂ അല്ലെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ എന്തായാലും അതോ അവിടെ അവിടെ സൂര്യകാന്തി പൂ. നമ്മൾ അങ്ങനെ ലൊക്കേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് ഇഷ്ടം പോലെ ആളുകൾ വന്നിപ്പോണ്ട്. അപ്പൊ നമ്മൾ ഏകദേശം ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ആ സ്ഥലം കാണിച്ചുതരാം. അത് അവിടെ ഒരു വണ്ടികളുടെ പാർക്കിംഗ് ആണോ, അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമുക്ക് സൂര്യകാന്തി പാടം കാണാം. അത് ഇവിടെ എല്ലാം സൂര്യകാന്തിയാണ്. ആ, നമ്മൾ മുമ്പേ കണ്ട സൂര്യകാന്തി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സൂര്യകാന്തിയുടെ ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിറച്ച് സൂര്യകാന്തിയാണ്. ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതലുള്ള മലയാളികളാണ് കേട്ടോ. കെ എൽ രജിസ്ട്രേഷനാണ് മൊത്തം വണ്ടികളും. കൂടുതലും ആളുകളും മലയാളികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് അതിൻ്റെ മറ്റേ ഇത് അരിയൊക്കെ എടുത്തിട്ട് പിന്നീടുള്ള സൈഡാണിത്. ഇതൊക്കെ നേരത്തെ കൃഷി ചെയ്ത് കഴിഞ്ഞാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബാക്കിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ സൈഡെല്ലാം അവർ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ്. ഇതിങ്ങനെ പൂത്ത് കഴിയുമ്പോഴത്തേക്കാണ് ഇത് ഈ പരുവത്തിലാവും. ഈ പരുവത്തിലാകുമ്പോൾ ഇതിൽ നിന്നാണ് ഈ അരി അവർ കൊട്ടിയെടുക്കുന്നത്. എൻ്റെ ഈ കറുത്ത് നിൽക്കുന്ന സാധനമാണ് സൂര്യകാന്തിയുടെ അരി. അതാണ് നമ്മളവിടെ എണ്ണയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. ശരിക്കും ഇതൊരു 8 കിലോ ആട്ടുമ്പോഴാണ് 1 കിലോ എണ്ണ കിട്ടുന്നത്. പക്ഷെ നമ്മളവിടെ 1 കിലോ സൂര്യകാന്തി എണ്ണ മറ്റേ സൺഫ്ലവർ ഓയിലിന് ഏകദേശം ഒരു 150 രൂപ റേഞ്ചേ വരുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം സൂര്യകാന്തിയുടെ അരി എണ്ണ തന്നെ ആ കിട്ടുന്നതെന്ന് എന്തുറപ്പാണുള്ളത്? നമ്മളത് വെച്ചിട്ടാണ് നമ്മുടെ പകുതി പാചകവും നമ്മൾ ചെയ്യുന്നത്. ഈ സ്ഥലം ആരെങ്കിലും കാണാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു തൊപ്പി തലയിൽ വെച്ചിട്ട് വരുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നിന്ന് ഉരുകേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, ഭയങ്കര വെയിൽ. തമിഴ്നാട്ടിൽ പിന്നെ വെയിലിന് ഒട്ടും പഞ്ഞമില്ലാത്ത സ്ഥലമാണല്ലോ. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. തൊപ്പി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് സവാളയുള്ളിയുടെ കൃഷിയാണ്. ഒരുപാട് കൃഷികൾ, വേറെ എന്തൊക്കെ കൃഷികളുണ്ട് ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് സവാളയുടെ ഒരു കൃഷിത്തോട്ടം കാണുന്നത്. ഇത് ഇവിടെ നിറച്ച് സവാള നമുക്ക് കാണാൻ പറ്റും. അപ്പൊ
അപ്പോൾ നമ്മൾ നേരത്തെ ഈ മരം കണ്ട ഇൻട്രോ എടുക്കാൻ നേരം നമ്മൾ അവിടെ ഈ മരം കണ്ടായിരുന്നു, ഈ മരമല്ല ഈ ചെടി കൃഷി നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നത് കോട്ടൺ ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ സംശയമൊക്കെ നമ്മൾ മാറി. ഇതാണ് പറയുവാണെങ്കിൽ രാഹുലിന് ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് അറിയാമെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ അവൻ ഇത് നമുക്ക് ഇതാണ് കോട്ടൺ എന്ന് പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പഞ്ഞി, പഞ്ഞി അല്ലെങ്കിൽ എന്താ പറയുക പഞ്ഞി അല്ലെങ്കിലും പഞ്ഞി, അത് പരുത്തിയാണ് ഈ സംഭവം. ഇത് എടുത്തിട്ടാണ്, ഇത് ഓരോന്ന് ഇതിന് പറിച്ചെടുത്തിട്ടാണ് നമ്മളിത് നൂല് തീർത്തെടുക്കുന്നത്. ഇതുകൊണ്ടുപോയത് ഇത് കുറച്ച് പ്രോസസ്സിങ് ഉണ്ട് ഇതിൻ്റെ, അതെടുത്തിട്ടാണ് നമ്മളിത് ചെയ്യാറുള്ളത്. ഈ രീതിയിലാണ് നമ്മുടെ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനും എടുക്കുന്നത് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് വിത്തിട്ട് മുളപ്പിച്ചാണ് ഇത് എടുക്കുന്നത്. ഇതിൻ്റെ സീഡെന്ന് പറയുന്നത് ഇതാണ്. ഇത് നമ്മളവിടെ കൊണ്ട കൃഷി ഇത് വളരുവാ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്, പക്ഷെങ്കിൽ ഇത് നമുക്കൊരു ചെറിയ തോതിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇത് കണ്ട് ഈ കാണുന്ന ഏരിയ ഫുള്ള് ഇതിൻ്റെ കൃഷിയാണ് കേട്ടോ. ഇതിൻ്റെ അരി ഏതാണ്? അരി ഇതാണ്. അതായത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല. ഇതാണ് ഇതിൻ്റെ സീഡ്. ഇത് കൊണ്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ പൊട്ടിക്കീറും, ഇതിൻ്റെ പച്ചയാണ് ഇത് ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ പൂവെന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് ഈ ഒരു ഇതിലേക്ക് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചെടി. ഇത് വിളവെടുത്താണ് ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. പരുത്തി നമുക്ക് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ട് അവിടെ ഒരു ചെറിയൊരു ബഹളം നടക്കുന്നുണ്ട്. അവിടെ ഈ കൃഷി കാണാൻ വന്ന ആരൊക്കെയോ ഇതിൻ്റെ അകത്ത് ഇതിനകത്തേക്ക് ഇറങ്ങിയിട്ട് പൂ പറിച്ചെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് പുള്ളി ഒരു കർഷകൻ്റെ രോദനം പുള്ളി ആ ഒരു അമർഷത്തിലൂടെ അറിയിക്കുകയാണ്. അവിടെ കുറച്ച് ബഹളമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം പുള്ളി ശാന്തനായിട്ടുണ്ട്. നമ്മളിനി അങ്ങോട്ടേക്ക് പോയിട്ടില്ല. നമ്മളിനി ആണ്ട് അവിടെ ഒരു കുറച്ച് ചോളം കൃഷി കാണുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അവിടെ പോയി ചോളത്തിൻ്റെ ഒരു ഇതുകൂടെ കണ്ടിട്ട് നമ്മളിനി നേരെ സുന്ദരവാണ്ടിപുരത്തേക്ക് ഒന്നുകൂടെ പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ സുന്ദരവാണ്ടിപുരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സുന്ദരവാണ്ടിപുരത്തേക്ക് ഒന്നുകൂടെ പോകുന്നുണ്ട്. ആ ഒരു അഗ്രഹാരം പോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ ചോളകൃഷി കൂടെ കണ്ടിട്ട് നമ്മൾ പതുക്കെ ഇവിടുന്ന് മുകളിലേക്ക് കയറും. നമ്മൾ അവിടുന്ന് നടന്ന് ചോളത്തിൻ്റെ ഒരു ഇത് കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് കണ്ടത് ഇവരിതിൻ്റെ വിളവൊക്കെ എടുത്തതാണ്. അത് കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണിത്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് സൂര്യകാന്തി പൂത്ത് നിൽക്കുന്നത്. ഇവിടോട്ടുള്ള കൃഷിക്ക് വെള്ളം എടുക്കുന്നത് ഇവിടുന്നാണ്. ഇവിടെ ചെറിയ കിണറൊക്കെ ഉണ്ട്. ചെറിയ കിണറല്ല, ഇച്ചിരി വലിയ കിണറാണ് കേട്ടോ. രാഹുൽ നല്ല വെള്ളം കണ്ടപ്പോൾ നിന്ന് മൂൻ കഴിയാമെന്നും പറഞ്ഞ് മൂൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളമാണ് അവർ ഈ കാണുന്ന കൃഷിയിടങ്ങളിലേക്കെല്ലാം അടിച്ചു പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പാത്തികൾ വെട്ടിയിട്ടുണ്ട്. അതിൽ കൂടെ അതിന് വെള്ളം ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് പോകുന്നുണ്ട്. ഇനി നല്ല പച്ചമുളക് കൃഷിയുടെ ഏരിയയാണിത്. ഇവിടെ ഫുള്ള് പച്ചമുളക്. ഇപ്പം ഇതിപ്പോൾ ഓണം പ്രമാണിച്ചുള്ള കൃഷിയാണെന്ന് തോന്നുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരാനുള്ള പച്ചക്കറികളാണ് ഈ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. പാണ്ടിമുളക് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതേ പച്ചമുളക് തന്നെയാണ്. നല്ല അടിപൊളി മണമുണ്ട് കേട്ടോ. ഇതിൻ്റെ അടുത്ത് നിന്നപ്പോൾ തന്നെ ആ ഒരു എരിവിൻ്റെ ആ ഒരു മണം കിട്ടുന്നുണ്ട്. ഇവിടെ എല്ലാം പച്ചമുളക് കൃഷിയാണ്. അങ്ങനെ ഒരു പാടത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ കുറേയേറെ കൃഷികൾ കണ്ടു. പിന്നെയും പതുക്കെ ഇവിടുന്ന് മുകളിലേക്ക് കയറിയിട്ട് നേരെ സുന്ദരവാണ്ടിപുരത്തേക്കാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഇടയ്ക്ക് ശരൺ രണ്ടു വട്ടം ഇതിനെ തുരുണ്ട് വീണ് കേട്ടോ. രണ്ടു വട്ടം ഉരുണ്ട് വീണ് ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൈയൊക്കെ അവൻ്റെ പൊറിഞ്ഞോടാ. നമ്മൾ ആ സൂര്യകാന്തി കൃഷിയുടെ ആ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഫുള്ളോട്ട് വരുമ്പോൾ ഇവിടെ ഫുള്ള് അത് തന്നെയാണ് കേട്ടോ. ഇത് റോഡിൽ വണ്ടി നിർത്തിയിട്ടേക്ക് നാട്ടില്ലേ, ഇതെല്ലാം ഈ കൃഷി കാണാൻ വന്നിരിക്കുന്ന ആളുകളാണ്. ഫുള്ള് കേല് വണ്ടികളാണ്. എല്ലാവരും സൂര്യകാന്തി കൃഷി കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളിപ്പം ആ ഒരു നേരത്തെ കണ്ട സൂര്യകാന്തി കൃഷിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയതാണ്. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കണ്ടത്. മിക്കവാറും ഉള്ളവരെല്ലാം അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോകണം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകണമെങ്കിൽ കുറേ കൂടെ കാഴ്ചകൾ കാണാം. ശരിക്കും ഒരു നോർത്ത് ഇന്ത്യയെ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു ഫീലുണ്ട് ഇതുവഴി. കാറ്റാടിമുപ്പാടമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സൈഡിൽ ഉള്ള ആ ഒരു ഭൂപ്രകൃതിയൊക്കെ കാണുമ്പോൾ നമ്മളൊരു നോർത്ത് ഇന്ത്യയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഫീൽ. ശരിക്കും അതുപോലുള്ളൊരു സ്ഥലമാണ്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരത്തേക്കാണ്. നമ്മൾ ഇത്രയും നേരം ഇപ്പം സുന്ദരപാണ്ഡ്യപുരം മറ്റേ സൺഫ്ലവർ ഫീൽഡ് കാണാനായിട്ടാണ് വന്നിരുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്നുള്ള ഒരു ചെറിയൊരു ഗ്രാമത്തിലേക്കാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ്. ഞാൻ നേരത്തെ ഒരു വട്ടം വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ അന്ന് എനിക്ക് ഒരുപാട് സമയമൊന്നും കിട്ടിയില്ല. അന്ന് ഞാൻ അവിടെ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 4:30 മണി ആയിട്ടുണ്ടായിരുന്നു.
അപ്പൊ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു. അപ്പൊ ഇന്ന് നമ്മള് ഇപ്പൊ സമയം ഒരു 2:20 ഉള്ളു. ഞങ്ങളൊരു ഏകദേശം ഒരു 2:35 to 2:40 ഒക്കെ ആകുമ്പോഴത്തേക്ക് സുന്ദരമണ്ഡീപുരത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. അപ്പൊ അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒപ്പിയെടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മളോടൊപ്പം ഈ സുന്ദരമണ്ഡീപുരം യാത്രയിലുള്ളത് രാഹുലും ശരണുമാണ്. ഞങ്ങൾ 3 പേരോടാണ് ഇന്ന് ഈ ഒരു യാത്രയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ തമിഴ്നാടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സ്ഥലമാണ്. ചേച്ചി ഞങ്ങൾ എത്താറായി, ഗൂളി ചേച്ചി നമുക്ക് 600 മീറ്റർ കൂടെ ഉള്ളെന്ന് പറയുന്നത്. ശരിക്കും തമിഴ്നാട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഈ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് എത്ര കണ്ടാലും മടുക്കാത്ത ഒരു സ്ഥലമാണ് അല്ലേടാ? അതെ. അപ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണ് ഈ തമിഴ്നാടിൻ്റെ ഈ ഗ്രാമപ്രദേശങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുപോലുള്ള ഒരു ഗ്രാമപ്രദേശത്തോട്ടാണ്, സുന്ദരപാണ്ഡ്യപുരം. നമ്മൾ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരു 600 മീറ്റർ കൂടെയാണ് നമുക്കുള്ളത്. സുന്ദരപാണ്ഡ്യൻ്റെ നാട്. ആ സുന്ദരപാണ്ഡ്യൻ്റെ നാട്. ആരാണ് സുന്ദരപാണ്ഡ്യൻ? അതറിയില്ല. പിന്നെ നമ്മുടെ ഈ കേരള വണ്ടി കാണുമ്പം പ്രത്യേകം എടുത്തു വരേണ്ട ഒരു കാര്യം, തമിഴന്മാർ നമ്മൾ വേറൊന്നും കൊണ്ട് പറയുന്നതല്ല, കാരണം അവർ വണ്ടി നമുക്ക് സ്ഥലമൊന്നും തരുന്നില്ല. അവർ കാരണം ഗ്രാമപ്രദേശമാണ്, അങ്ങനെയുള്ള ചെറിയ വഴികളിലൊക്കെ പോകുമ്പോൾ അവർ റോഡിൻ്റെ നടുക്കൂടെ അവർ ആ സൈഡിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവർ കുറച്ച് നടുക്ക് പിടിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ കേരള വണ്ടി കാണുന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഒതുക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ട് അവർ കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം ഫ്രണ്ടിലോട്ട് കാണിച്ചു, നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു ഗ്രാമങ്ങളിലേക്ക് അഗ്രഹാര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളു സുന്ദരവാണ്ടിപുരം. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ, ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് സുന്ദരവാണ്ടിപുരം എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റാൻഡ്. ചെറിയൊരു ടൗണൊക്കെയാണ്, നമുക്ക് വലിയ സ്ഥലമായിട്ടൊന്നുമില്ല, ചെറിയ നല്ല കാഴ്ചകളൊക്കെ നല്ല ഉള്ള ഗ്രാമപ്രദേശമാണ്. അപ്പം നമ്മളിപ്പം 200 മീറ്ററിൽ സുന്ദരവാണ്ടിപുരത്തേക്ക് എത്തി എന്നാണ് ഗൂഗിൾ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. അതും ആ കാണുന്ന ജംഗ്ഷനിലായിട്ടാണ് സുന്ദരവാണ്ടിപുരം ഉള്ളത്. അപ്പോൾ ഇനിയും ബാക്കി കാഴ്ചകൾ അവിടെ ചെന്ന് ചെയ്യണം. ഇതാണ് സുന്ദരവാണ്ടിപുരം ആ ഒരു വലിയ ജംഗ്ഷൻ, ഇത്രയേ ഉള്ളൂ സുന്ദരവാണ്ടിപുരം എന്ന് പറയുന്നത്. ആ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ്, ഇത്രയേ ഉള്ള ഒരു ടൗണാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് കുറച്ചുകൂടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിപ്പം ടൗണിലെത്തിയിട്ടുണ്ട്, സുന്ദരവാണ്ടിപുരം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പതുക്കിനും ഡേ അവിടെ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിനുമ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന്. അങ്ങനെ സുന്ദരവാണ്ടിപുരത്തിൻ്റെ അഗ്രഹാരങ്ങളിലേക്ക് നമ്മൾ നടന്നതാണ്. ഇനി അവിടെ ഒരു കുളമുണ്ട്, ആ കുളം നമ്മൾ കഴിഞ്ഞ സുന്ദരവാണ്ടിപുരം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ വട്ടം ഒന്നുകൂടെ വന്നപ്പം ഒന്നുകൂടെ അവിടെ കയറി കാണാമെന്ന് വിചാരിച്ച് അന്ന് നമ്മൾ വണ്ടിയിലാണ് ഇതുവഴി പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നിപ്പം നടന്നു വന്നതാണ്. ഇതൊരു അമ്പലമാണ്. തമിഴ് സിനിമ കാണുന്ന ആഗ്രഹാരങ്ങളുടെ സെയിം അടിപൊളി പണ്ടത്തെ രീതിയിലുള്ളൊരു പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. പിന്നെ കീടു ആംബിയൻസ് ആണ് കേട്ടോ. ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര വൃത്തിയുള്ളൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ തന്നെ എന്തോ ഒന്നുമില്ലാത്തൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഇനിയും കാണാൻ പോകുന്നത് അവിടെ ഒരു കുളമാണ്. കേരള സിനിമകളിലൊക്കെ കുറേ സിനിമകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ പേരൊക്കെ എനിക്കറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ എഡിറ്റിംഗ് സമയത്ത് പേരൊക്കെ പറഞ്ഞു തരാം. എന്തോരം കാറ്റാടി പാടങ്ങളാണെന്നറിയോ ഈ നിൽക്കുന്ന ഫുള്ള്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ അവിടെ എല്ലാം നിറച്ച് കാറ്റാടിയാണ്. ഇവിടെ കുറച്ച് അടുത്തായിട്ട് കാണാം, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കാറ്റാടിയുണ്ട്. ഇങ്ങനെ റൗണ്ട് ചെയ്തൊരു 360 ഡിഗ്രി കറങ്ങി നോക്കിയാൽ പോലും നമുക്ക് നിൽക്കുന്നതിൻ്റെ ഇവിടെ എല്ലാം നിറച്ച് കാറ്റാടി കാണാം. അപ്പോൾ അങ്ങ് ദൂരെയുള്ളതൊക്കെ ഈ സൈഡിലുള്ളതെല്ലാം കുറച്ച് ദൂരമായതുകൊണ്ട് അത്രയും കിട്ടുമോ ഇതിനകത്ത് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങ് ദൂരെയുള്ളവരെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഇവിടെ എല്ലാം വെള്ളമായിരുന്നു കേട്ടോ. അന്ന് ഇതിനകത്ത് കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു. ഏകദേശം എന്താ ആ ഒരു മണ്ഡപത്തിൻ്റെ മുകൾ ആ ഒരു ഇരിക്കുന്നതിൻ്റെ മുകൾഭാവം വരെ വെള്ളം ഉണ്ടായിരുന്നു. ഈ വട്ടം വെള്ളക്കുറവാണ്. അടിപൊളി ടവറിൻ്റെ മുകളിലൊക്കെ, ടവറല്ല ആ ഒരു മണ്ഡപത്തിൻ്റെ മുകളിൽ ഒരു പയ്യൻ വലിഞ്ഞു കയറുന്നുണ്ട്. അവന് എന്നെ മുകളിൽ നിന്ന് ചാടാനുള്ള പുറപ്പാടില്ലാന്ന് തോന്നുന്നു. കുറച്ച് റിസ്ക്കായിട്ടുള്ള പരിപാടിയാണ് കാണിക്കുന്നത്. ഇവർക്കൊന്നും അതൊരു പ്രശ്നമല്ല എന്ന് തോന്നുന്നു. ആ ക്യാമറ ഇത്രയും റിസ്ക് പിടിച്ച അഭ്യാസമാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ച് അപകടമാണ് കാണിക്കുന്നത്, ശരിക്കും മോശമാണ് ചെയ്യുന്നത്. റിസ്ക്കാണ്, അവനവിടെ കയറാൻ പോലും വയ്യ. അവന്
എങ്ങനെയാ കയറി കിട്ടി കേട്ടോ. തല റിസ്ക് എടുത്ത് തന്നെ മുകളിൽ കയറേണ്ട കാര്യമില്ല. അത് അവിടെയുണ്ട് ആ കാണുന്ന കൽമണ്ഡപത്തിൻ്റെ മുകളിലും ഇതുപോലെ പിള്ളേർ കയറി നിൽപ്പുണ്ട്. അവന്മാർ അതിൻ്റെ മുകളിൽ നിന്ന് ചാടാനുള്ള പരിപാടിയിലാണ്. അവന്മാർ അവിടെ നിന്ന് ചാടാനായിട്ടുള്ള പുറപ്പാടാണ്. ചാടാൻ കുറച്ച് സമയമെടുക്കുമെന്ന് തോന്നുന്നു. അവന്മാർ റെസ്റ്റിലാണ്, ഇല്ലില്ല ചാടാനായിട്ടുള്ള പുറപ്പാടിലാണ്. എന്തായാലും നമുക്ക് അവന്മാർ ചാട്ടവിടെ കണ്ടു. അതേ ചാടി എൻ്റെ മോനെ ഒരു പയ്യനോടുണ്ട്. എന്താ ഇവിടെയുണ്ട്, ഇവിടെ ഇവിടെ പിന്നെ അത്രയും ഹൈറ്റില്ല കേട്ടോ. ഈ ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ്, പക്ഷെ അത് നല്ല ഹൈറ്റിലാണോ നിൽക്കുന്നത്. അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ചാടി ഇതേ നീന്തി അപ്പുറത്തേക്ക് പോകണം. ഇനി അവന്മാർ അതിൻ്റെ മുകളിൽ കയറാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അവന്മാരതിൻ്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ കുരങ്ങുകളൊക്കെ മരത്തേക്ക് കയറുന്നവരാണ് കയറുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ കുരങ്ങൾ കയറുന്ന പോലല്ലേ ഇവർ വലിഞ്ഞ് കയറുന്നത്, അള്ളി പിടിച്ച്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ പിള്ളേരെ കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ എന്തൊക്കെ പറയും? ഇതെന്ത് കണ്ടില്ലേ, ഒരു പേടിയില്ല, ആരെയും ഒരു ഭയമില്ല. ശരിക്കും ദേഹമൊക്കെ ഒരേന്നുണ്ടായിരിക്കും ഇത് ആ വലിഞ്ഞ് കയറുന്നതൊക്കെ. നല്ലൊരു ഫ്രെയിം ആയതുകൊണ്ട് നമ്മളിവിടെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുകയാണ്. എന്ത് കാണിക്കാൻ പോകാമെന്നൊരു പിടുത്തമില്ല. എല്ലാം ഉള്ള മുകളിൽ കയറി ഇരിപ്പുണ്ട്. അവൻ ചാടാൻ പോകാൻ തോന്നുന്നു. അതെ ചാടി. നമ്മുടെ കൂട്ടത്തിൽ വന്ന് രാഹുൽ അവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാ പേരെന്നാ? സന്തോഷ് കുമാർ. എന്നാ പണിയിട്ടിരിക്കേ? ആ കുളിച്ചിട്ടിരിക്കേ. അപ്പടിയാ ഞങ്ങൾക്ക് കേരള തമിഴ് കൊഞ്ചം കൊഞ്ചം തരും. തമിഴ് തരും നമ്മുടെ പക്കത്ത് ഒരുതാണ് തമിഴ്നാട്. ഉങ്ങൾക്ക് മലയാളം തരിയാതാ? മലയാളം തരിയാതാ? ആ തരുമോ? കേരള വന്നിരിക്കാ? വന്നിരിക്കാ. കേരള വരുക? എങ്ക കേരള? എങ്ക മടത്തറ? എന്താ അല്ല സിറ്റി? എന്താ സിറ്റി? മടത്തറ. അത് ഇങ്ക ഇങ്കത്താ? എവിടെ? തിരുവനന്തപുരം. ഓ അവിടെ എന്നെ ഇങ്ങി പോയ അവിടെ എന്നാ പണിയിട്ടിരിക്കേ? എന്നാ പണിയിട്ടിരുന്നേ അല്ലേ? അല്ലേ ചോദിക്കണ്ടേ? അവിടെ എന്നാ പണിയിട്ടിരുന്നടാ? ആച്ചി വീട്ടിലാ? ആ കേരള. അവൻ പകുതി പറഞ്ഞിട്ട് മുങ്ങിപ്പോവാണ് കേട്ടോ. നല്ല നല്ല ആഴം ഇരിക്കാം. അങ്ങേ മണ്ണാ? എവ്വളോ ആഴം ഇരിക്കടാ? രണ്ടാൾ പൊക്കം ഇരിക്ക. ഓ ചെളിയാണ്, ചെളിയാണ് കേട്ടോ. താഴെ ചെളിയാണ്. ഈ കേല് വണ്ടിയാണ് കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. കേല് വണ്ടി വരുന്നതെല്ലാം സൂര്യകാന്തി പൂ കാണാൻ വേണ്ടി. നമ്മളോട് തന്നെ കുറേ പേര് വഴി ചോദിച്ചിരുന്നു. ശരിക്കും ഈ സൂര്യകാന്തി കൃഷി കാണണമെങ്കിൽ സുന്ദരപാണ്ഡിപുരം മാപ്പിട്ടല്ല വരേണ്ടത്. സുന്ദരപാണ്ഡിപുരം സൺഫ്ലവർ ഫീൽഡ് എന്നുള്ളൊരു ലൊക്കേഷനകത്തുണ്ട് ആ ലൊക്കേഷൻ. ഇതെല്ലാം എന്താ കേരള വണ്ടിയാണ്. ആ ലൊക്കേഷനിട്ട് വരുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു സൂര്യകാന്തി കൃഷിയുള്ള സ്ഥലത്തോട്ട് ചെല്ലും. ശരിക്കും ഈ സുന്ദരപാണ്ഡിപുരത്തോട്ടുള്ളൊരു ഡീവിയേഷൻ ഉണ്ട്. ആ ഡീവിയേഷൻ്റെ അവിടെ നിന്നൊരു 200 meters ഫ്രണ്ടിലോട്ട് പോയാൽ നമുക്ക് സൂര്യകാന്തി കൃഷി കാണാം. പക്ഷെ എല്ലാവരും മാപ്പിട്ട് സുന്ദരപാണ്ഡിപുരത്തോട്ടാണ് വരുന്നത്. ഞാൻ നേരത്തെ ഒരു വട്ടം വന്നുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ആദ്യം ആ ലൊക്കേഷനിൽ പോയി അവിടെ കണ്ടിട്ടാണ് നമ്മൾ സുന്ദരപാണ്ഡിപുരത്തേക്ക് വന്നത്. ഈ പോകുന്ന എല്ലാം കേല് വണ്ടികളാണ്. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് പോകുന്നവർ സൂര്യകാന്തി കൃഷി കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾ സുന്ദരപാണ്ഡിപുരം ലൊക്കേഷൻ ഇടാതെ സുന്ദരപാണ്ഡിപുരം സൺഫ്ലവർ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ ഇട്ടിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
കിളിജോത്സ്യമാണ്, ഇവ കേരളത്തിലൊന്നും കാണാനില്ല. അങ്ങനെ സുന്ദരവാണ്ടിപുരത്ത് പോയിട്ട് ഞങ്ങൾ തക്കാളി കൃഷി കാണാനായിട്ട് തിരിച്ചു വന്നതാണ്. ഇത് അവൻ നിൽക്കുന്ന അവിടെയാണ് തക്കാളി കൃഷിയുള്ളത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. തക്കാളി കൃഷി ഒന്നും നേരിട്ട് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് ഈ വക എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിറച്ചത് തക്കാളിയാണ്, ഇതിൽ നിറച്ച് തക്കാളിയാണ്. ഇവിടെ ഫുള്ള് തക്കാളി കൃഷിയാണ് കേട്ടോ. അങ്ങ് വരെ നമുക്ക് കാണാൻ പറ്റും തക്കാളി കൃഷി. ഇവിടെ അവിടെ എല്ലാം കർഷകർ നിൽപ്പുണ്ട്. ഈ സൈഡ് ഫുള്ള് തക്കാളി, ഇത് അവിടെ എല്ലാം തക്കാളിയാണ് നിൽക്കുന്നത്. പിന്നെ ഈ സൈഡ് ചോളം, ഈ സൈഡും ചോളമാണ് നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് പശുവിന് കൊടുക്കുന്ന എന്തോ ഒരു പുല്ല് അവർ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. ഇതൊക്കെയാണ് ഇവിടെ ഉള്ള കൃഷി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ സുന്ദരവാണ്ടിപുരത്തിൻ്റെ കാഴ്ചകൾ കണ്ട്, സൂര്യകാന്തി പൂക്കളൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ട് കുറേ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടുള്ളൊരു ട്രിപ്പാണ്. അപ്പം ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിനകത്ത് സുന്ദരവാണ്ടിപുരം എന്ന് ലൊക്കേഷൻ ഇടാതെ സുന്ദരവാണ്ടിപുരം സൺഫ്ലവർ ഫീൽഡ് എന്ന് ലൊക്കേഷൻ ഇട്ടിട്ട് വരണമെങ്കിലേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നേരെ സുന്ദരവാണ്ടിപുരത്ത് പോകും. ഏകദേശം ഒരു 6 കിലോമീറ്ററിനടുത്ത് വെറുതെ ഓടേണ്ടി വരും. സുന്ദരവാണ്ടിപുരത്ത് പോയാലൊന്നും കാണാനില്ലെന്നല്ല, അവിടെ പോയാൽ അവിടെയുള്ള അഗ്രഹാരങ്ങളൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ നിങ്ങൾ സൂര്യകാന്തി പൂ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൊക്കേഷൻ ഇടേണ്ടത് സുന്ദരവാണ്ടിപുരം സൺഫ്ലവർ ഫീൽഡ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.